നമസ്കാരം. വ്യക്തിപൂജയിൽ ഇപ്പോൾ CPMലെ നിത്യവസന്തമാവുകയാണ് പിണറായി വിജയൻ. ഇത് ഉറപ്പിക്കുകയാണ് ഇടത് കൺവീനർ ജയരാജന്റെ വാക്കുകൾ. മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള ജനങ്ങളുടെ ആരാധന സ്വാഭാവികമാണ് എന്ന് LDF കൺവീനർ ജയരാജൻ പറയുന്നു. ചരിത്ര പുരുഷന്മാർക്ക് ആരാധകരുണ്ടാവുക എന്നത് സ്വാഭാവികം മാത്രമാണ്. എങ്കിലും പാർട്ടി ഇക്കാര്യം സ്വയം വിമർശനപരമായി പരിശോധിക്കുമെന്നും ജയരാജൻ പറഞ്ഞു. പാർട്ടിയിലെ ഭിന്നതയുടെ സ്വരം ജയരാജൻ തള്ളുന്നില്ല എന്നതാണ് ഏക ആശ്വാസം. അദ്ദേഹത്തിന് ഒരുപാട് കഴിവുകളുണ്ട്, അത് എല്ലാവരും അംഗീകരിക്കുന്നതാണ്. അക്കഴിവ് ഭരണരംഗത്തും രാഷ്ട്രീയ രംഗത്തും സംഘടനാ രംഗത്തും ഉണ്ട്. അദ്ദേഹത്തിനുള്ള ആ പ്രത്യേകതയെ ആരാധിക്കുന്നവർ നിങ്ങൾ കാണുന്നതിലപ്പുറം ജനം ഇവിടെയുണ്ട്. ആ ആരാധനയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന കലാസൃഷ്ടികളാണ് ഇത്. തച്ചോളി ഉദയനെ കുറിച്ച് വീരാരാധനയുള്ള ഒരുപാട് പേരുണ്ട്. അതൊക്കെ ഒരു കാലഘട്ടത്തിലുണ്ടാകുന്ന പ്രത്യേകതയുള്ള ഇതിഹാസ പുരുഷന്മാരാണ്. ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി എന്നിവരൊക്കെ അങ്ങനെയാണ്. ഇതായിരുന്നു ജയരാജന്റെ വാക്കുകൾ. വ്യക്തി ആരാധനയ്ക്ക് കമ്മ്യൂണിസ്റ്റുകാർ എന്നും എതിരായിരുന്നു. പക്ഷേ വ്യക്തിത്വത്തെ മാനിക്കാതിരിക്കുന്നുമില്ല. മഹാനായ ലെനിൻ, ചെഗുവേര എന്നിവർ ഉദാഹരണങ്ങളാണ്. പൊതുവെ ഇത്തരം കാര്യങ്ങൾ സ്വയം വിമർശനമായി പരിശോധിക്കാറുണ്ട്. ഇപ്പോൾ വരുന്ന കാര്യങ്ങളൊക്കെ പാർട്ടി പ്രവർത്തകർ വിമർശനപരമായും സ്വയം വിമർശനപരമായും പരിശോധിക്കും. ഇങ്ങനെയും ജയരാജൻ വിശദീകരിച്ചു. കേരള CM എന്ന പേരിൽ യൂട്യൂബിൽ റിലീസ് ചെയ്ത ഗാനത്തിലാണ് പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ടുള്ള വരികൾ കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടത്. പിണറായി വിജയൻ നാടിന്റെ അജയൻ, നാട്ടാർക്കെല്ലാം സുപരിചിതൻ എന്നാണ് പാട്ടിന്റെ തുടക്കം. തീയിൽ കുരുത്തൊരു കുതിര, കൊടുങ്കാറ്റിൽ പറക്കും കഴുകൻ, മണ്ണിൽ മുളച്ചൊരു സൂര്യൻ, മലയാള നാട്ടിൽ മന്നൻ, ഇൻകുലാബിൻ സിംബൽ, ഇടതുപക്ഷ പക്ഷികളിൽ ഫിനിക്സ് പക്ഷി, ഇങ്ങനെ നീളുന്നു ആ പാട്ടിലെ പിണറായി വിജയനെ കുറിച്ചുള്ള വിശേഷണങ്ങൾ. പിണറായി വിജയനെ പുകഴ്ത്തുന്ന ഈ ഗാനം CPM ഏറ്റെടുക്കുമെന്ന സൂചന തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പിണറായി വിജയനെ സ്തുതിച്ചുള്ള ഗാനത്തെ തള്ളിപ്പറയാനായി ജയരാജന് പോലും ധൈര്യമില്ല. CPM സെക്രട്ടറി MV ഗോവിന്ദനും പാട്ടിനെ തള്ളിപ്പറയില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ടുള്ള കേരള CM എന്ന തട്ടുപൊളിപ്പൻ വീഡിയോ ഗാനം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചയായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ജയരാജന്റെയും പ്രതികരണം. കോവിഡിലെയും പ്രളയത്തിലെയും രക്ഷകനായി മുഖ്യമന്ത്രിയെ അവതരിപ്പിക്കുന്ന ഈ ഗാനത്തിൽ നിരവധി വിശേഷണങ്ങളും പിണറായി വിജയന് നൽകിയിട്ടുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പാട്ട് ചില ഇടത് കേന്ദ്രങ്ങളിൽ നിന്നടക്കം വിമർശനവും നേരിടുന്നുണ്ട്. ജയരാജനെ ചെന്താരകമാക്കിയ PJ ആർമിയുടെ പുകഴ്ത്തലുകളെ മുന്നിൽ നിന്നും എതിർത്തത് പിണറായി വിജയനാണ്. ജയരാജനെതിരെ പാർട്ടി നടപടികളും ആലോചനയിൽ വന്നു. എന്നാൽ പിണറായി വിജയനെ പുകഴ്ത്തിയ ഗാനത്തിന് പിന്നിൽ CPM പ്രവർത്തകരാണ്. പക്ഷേ അവർക്കാർക്കും തന്നെ ഒരു പ്രശ്നവും ഉണ്ടാകില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ടുള്ള മെഗാ തിരുവാതിര ഉണ്ടാക്കിയ വിവാദം കെട്ടടങ്ങുമ്പോഴാണ് പുതിയ പാട്ടിന്റെ രംഗപ്രവേശം. തീയിൽ കുരുത്ത കുതിരയായും കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകനായുമെല്ലാമാണ് പാട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിശേഷിപ്പിക്കുന്നത്. ബ്രണ്ണൻ കോളേജിലെ പിണറായിയുടെ പാർട്ടി പ്രവർത്തനവും വീഡിയോ ഗാനത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്ത് വിവാദം ഗൂഢാലോചനയാണ് എന്ന വിമർശനത്തോടെയാണ് പാട്ടിന്റെ തുടക്കം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചുള്ള പ്രചരണത്തിന് CPM തയ്യാറെടുക്കുമ്പോഴാണ് പാട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. വരികളും നൃത്തവുമെല്ലാം യുവാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ്. കാരണഭൂതനെ ദൈവാവതരമാക്കിയത് മന്ത്രി VN വാസവനാണ്. ദൈവം നൽകിയ വരം പോലെ പിന്നാലെ തുറമുഖമെന്ന വകുപ്പ് കൂടി വാസവൻ അങ്ങ് കെട്ടി. ദൈവപ്രീതിയിൽ കിട്ടുമെന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്ന സമ്മാനത്തിന് സമാനമായി വാസവന് തുറമുഖ വകുപ്പ് കിട്ടിയതിനെ കാണുന്നവരുമുണ്ട്. ഏതായാലും അതിനെ വ്യക്തിപൂജയായി തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കണ്ടത്. മാധ്യമങ്ങളോട് അങ്ങനെ പ്രതികരിക്കുകയും ചെയ്തു. ഏതായാലും പിണറായി ഫാൻസ് രണ്ടും കൽപ്പിച്ചു തന്നെ മുന്നോട്ടു പോകുന്നു. PJ ആർമിയേക്കാൾ കരുത്തും അവർ കാണും. അതുകൊണ്ട് തന്നെ CPM നേതൃത്വവും ഈ വ്യക്തിപൂജ കണ്ടില്ല എന്ന് നടിക്കും. ഇതിന് തെളിവാണ് EP യുടെ ഈ നിലപാടും വിശദീകരണവും. പിണറായി വിജയൻ നാടിന്റെ അജയൻ, നാട്ടാർക്കെല്ലാം സുപരിചിതൻ, തീയിൽ കുരുത്തൊരു കുതിരയെ, കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകനെ, മണ്ണിൽ മുളച്ചൊരു സൂര്യനെ, മലയാള നാടിൻ മന്നനെ എന്നിങ്ങനെയാണ് പിണറായി സ്തുതിഗീതങ്ങൾ നീളുന്നത്. നിശാന്ത നിലയാണ് ഈ പിണറായി സ്തുതിയുടെ വരികളും സംഗീതവും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. സാജ് പ്രൊഡക്ഷൻസ് ഹൗസ് എന്ന YouTube പേജിലൂടെയാണ് ഗാനം പുറത്തുവിട്ടത്.
ഗാനത്തിന് പിന്നിൽ CPM നേതൃത്വത്തിലുള്ളവർക്ക് പങ്കുണ്ടോ എന്ന് വ്യക്തമല്ല. ഏതായാലും പിണറായി ഫാൻസാണ് പിന്നിൽ എന്ന് വ്യക്തം. അടിപൊളിയായി തന്നെയാണ് ഇതിൻ്റെ ഓരോ ചിത്രീകരണവും. ഏതായാലും വീഡിയോ യൂട്യൂബിൽ ഇപ്പോൾ വൈറലാണ്. അതുകൊണ്ട് തന്നെ ഇനിയും സമാന വീഡിയോകൾ പിണറായി സ്തുതിയുമായി യൂട്യൂബിൽ എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷ.